നമ്മൾക്ക് ഒരു പ്രത്യേക തരം തോരൻ ഉണ്ടാക്കി നോക്കാം. തണ്ണിമത്തൻ്റെ തൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള തോരൻ. തണ്ണിമത്തൻ്റെ തൊണ്ട് എല്ലാവരും വലിച്ചെറിയാണ് ചെയ്യുക, പക്ഷേ അത് നല്ല ഭക്ഷ്യയോഗ്യമായിട്ടുള്ളൊരു സാധനമാണ്. അതിൽ ധാരാളം വിറ്റാമിനുകളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും ഈ തണ്ണിമത്തൻ്റെ തൊണ്ട് കളയുന്നതെന്ന് അറിയുന്നില്ല. എല്ലാവരും കളയുന്നു, അപ്പോൾ നമ്മളും കളയുന്നു. പക്ഷെ അത് കളയേണ്ട യാതൊരാവശ്യമില്ല. നമ്മൾക്ക് ഇത് ഒരു തോരൻ വെച്ച് നോക്കാം. സാധാരണ ഉണ്ടാക്കുന്ന തോരൻ്റെ പോലെ തന്നെയാണ്. നമ്മൾ കാബേജ് തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ ചീകി എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തൊലി കളഞ്ഞ് ചീകി എടുക്കാം. ഞാനിങ്ങനെ ചീകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങയാണ് കേട്ടോ, അത് ചെറുകിയത്. രണ്ട് പച്ചമുളക്, ഒരു നുള്ള് കറിവേപ്പില, ഒരു നുള്ള് ജീരകം, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഇതിലേക്ക് വേണ്ട. സാധാരണ തോരൻ വയ്ക്കുന്ന പോലെയാണ്. പക്ഷേ ഈ ചീകി എടുത്തപ്പോൾ ഈ തണ്ണിമത്തം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ധാരാളം വെള്ളമുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ ഇതിൽ ഒരുപാട് വെള്ളമുണ്ട്. ഈ വെള്ളത്തോടു കൂടി വെച്ച് കഴിഞ്ഞാൽ അതൊരു ആകെ കുഴഞ്ഞ മട്ട. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ വെള്ളം അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ്. ഈ വെള്ളം പിഴിഞ്ഞെടുക്കുകയാണ്, എന്നിട്ടാണ് തോരൻ. ഈ വെള്ളം വേണമെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യാം, നല്ല വെള്ളമാണ്. അപ്പം ഈ വെള്ളത്തോടു കൂടി വെച്ച് കഴിഞ്ഞാൽ ആകെ തോരൻ കുഴഞ്ഞതുപോലെ ഉണ്ടാവും. ഈ വെള്ളം പിഴിഞ്ഞ് എടുക്കുകയാണ്. ഇതിൽ നിന്ന് പിഴിഞ്ഞെടുത്തതാണ്. ഇത്രയും വെള്ളത്തിൽ തോരൻ വെച്ചറിയാലോ അത് ആകെ കുഴഞ്ഞതാവും. അപ്പം ഞാൻ പിഴിഞ്ഞെടുത്ത ഇതുപോലെ ഇതുകൊണ്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിൽ വെള്ളമയം ഒന്നുമില്ല അധികം. അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ തേങ്ങ, പച്ചമുളകും ജീരകവും കൂടി ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയണ്ട, ഒന്ന് വെറുതെ ഒതുക്കിയെടുത്താൽ മതി. ആദ്യം നമുക്ക് അതൊന്ന് ഒതുക്കിയെടുക്കാം. ഈ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാൻ കുടിക്കാൻ പറ്റുന്നതാണ്, പക്ഷേ ഞാൻ കളയുകയാണ് ചെയ്യുന്നത്. ഈ തേങ്ങ, പച്ചമുളക്, ജീരകം ഇതൊക്കെ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, ഇത് ചുരുങ്ങുന്നൊരു തോരനാണ്. അതുകൊണ്ട് പാകത്തിന് ഉപ്പിടാൻ പാടുള്ളൂ. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും എല്ലാം പിടിക്കുന്നത് വരെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ എല്ലായിടത്തും നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണ്ണിമത്തൻ്റെ ഇതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ ചതച്ച് വെച്ച തേങ്ങ, അതെല്ലാം തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇനി നമ്മൾ അടുപ്പത്ത് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ, അതുപോലെ കറിവേപ്പില, കടുക്, ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്യാം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇതിലേക്ക് ഇട്ടുകൊട്ട് നല്ലപോലെ ഒന്ന് ഈ കടുകും കറിയത്തിലേക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നല്ലപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇതിൽ ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് നോക്കാം. കുറച്ച് നേരമായി
ഒന്ന് ഇളക്കി നോക്കാം. നല്ലപോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇതിന് കൂടുതൽ വേവൊന്നുമില്ല, അത് കാരണം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. അത്രയും വേവില്ലാത്തത് ഇതാണത്. ഇപ്പം ഇത്തിരി വേവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇത് ചെത്തി നന്നായി വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ടേസ്റ്റ് ഉപ്പുണ്ടോ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ കുറച്ചുകൂടി ഉപ്പ് കൊടുത്തു. ഞാൻ കാബേജ് തോരൻ്റെ ഒരു ടേസ്റ്റാണ്, അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കളയുന്ന സാധനം കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കിയ നല്ലതാണല്ലോ. വിറ്റാമിനൊക്കെ ഉള്ള ഒരു സാധനം തന്നെയാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.